പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റാഡോ വാച്ച് എങ്ങനെയാണ് അയച്ച് അത് സർവീസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ചാനലിൽ സ്ഥിരമായി കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഈ ചാനലിലൂടെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ വാച്ച്, എമർജൻസി ലാമ്പ്, ടോർച്ച്, ഇലക്ട്രിക് കെറ്റിൽ, മിക്സി, അതുപോലെ തന്നെ പ്രഷർ കുക്കർ എന്നിങ്ങനെയുള്ള ഒട്ടനവധി സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വാച്ച് റിപ്പയർ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇത് റാഡോ വാച്ചാണ്. നമുക്കറിയാം, റാഡോ വാച്ചിൽ നിന്ന് മാർക്കറ്റിൽ നല്ല വിലയുള്ളൊരു വാച്ചാണ്. 100,000 രൂപ വില ഇതുപോലുള്ള വാച്ചുകൾക്ക് മാർക്കറ്റിൽ വിലയുണ്ട്. റാഡോ ഒറിജിനലാണ്. എന്നാൽ ഇന്ന് നിറയെ, അതായത് ഒരുപാട് ഇതിനൂടെ കോപ്പികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഏത്, കോപ്പി ഏത് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വാച്ചുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഒറിജിനൽ വാച്ചാണ്. ഇതിന് 100,000 രൂപ വിലയുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള വാച്ചുകളൊക്കെ ഉപയോഗിക്കാറുള്ളത് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകളാണ്. സാമ്പത്തിക ശേഷിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാച്ചുകൾ കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഷോറൂമിലോ അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് സെൻറ്ററിലൊക്കെയാണ് പോകാറുള്ളത്. ഒരു ഈ വാച്ചിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് സെൻ്ററിൽ പോവുകയാണെങ്കിൽ കുറഞ്ഞത് 4,000-5,000 രൂപയൊക്കെയാണ് സർവീസ് ചാർജ് വാങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള വാച്ചുകൾ വരുന്നത് കുറവാണ്. അപ്പോൾ ഞാനിന്ന് ഈ വാച്ച് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത്രയും വിലപിടിപ്പുള്ള വാച്ചിൻ്റെ ഉള്ളിൽ എന്താണ്, അതിൻ്റെ സ്പെയർ പാർട്സ് എങ്ങനെയാണ് അഴിക്കുന്നത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യം വരും ഇന്നത്തെ വീഡിയോയ്ക്ക്. ഒരു റാഡോ വാച്ച് ഏകദേശം ഹാഫ് വരയ്ക്കുന്നതാണ്, ഫുൾ അഴിക്കുന്നില്ല. ഫുൾ അഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ കൂടുതലാവും. അപ്പോൾ ഡയൽ സൈഡ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് മെഷീൻ ഓട്ടോമാറ്റിക് സൈഡൊക്കെ അഴിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സർവീസ് ചെയ്യാം, നമ്മളെക്കൊണ്ട് തന്നെ സർവീസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നാൽ ഈ വാച്ചിനെ സംബന്ധിച്ചിടത്തോളം വാച്ച് നിങ്ങളത് ട്രൈ ചെയ്യേണ്ട. കാരണം ഒരു അത്യാവശ്യം ഒരു ചെറിയ സ്പെയർ പാർട്സ് പോലെ നമ്മുടെ കയ്യിൽ നിന്ന് മിക്സായി പോയി കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യേണ്ട, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. താല്പര്യമില്ലെങ്കിൽ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് കടക്കുക എന്ന് ഞാൻ നിർബന്ധിക്കുക. എൻ്റെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല ഒരിക്കലും. ഇതിനോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കടക്കാം. അപ്പോൾ ഓക്കെ, thank you.
Thank you.
you.